കൈരളി ചാനലിൽ അവതാരകയായിട്ടായിരുന്നു ഡയാന മറിയം കുര്യൻ എന്ന പെൺകുട്ടിയുടെ ക്യാമറയ്ക്ക് മുന്നിലുള്ള തുടക്കം പിന്നീട് വീട്ടുകാരുടെ നിർബന്ധ പ്രകാരമായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ പോയത് ആദ്യ സിനിമകളിൽ തന്നെ നയന്താര മമ്മൂട്ടിയോടൊപ്പം മോഹൻലാലിൻ്റെ ഒക്കെ മലയാളത്തിൽ അഭിനയിച്ച ശേഷം പിന്നീട് ചെന്നെത്തിയത് തമിഴകത്തായിരുന്നു ഗജനിയിൽ ഒരു ഐറ്റം സോങ്ങിലൂടെ തമിഴകത്തെ ഇളക്കിമറിച്ചു താരം തുടർന്നും ഗ്ലാമർ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നയന്താരയ്ക്ക് ബ്രേക്കായി മാറിയത് വല്ലവനിലൂടെയായിരുന്നു വല്ലവലിലെ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള റോൾ നയന്താരയെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ആ സിനിമ സംവിധാനം ചെയ്ത് ആ സിനിമയുടെ നായകനായ ചിമ്പുവുമായി കടുത്ത പ്രണയത്തിലുമായി പക്ഷേ ആ ബന്ധം കൂടിയ താമസ തന്നെ അവസാനിക്കുകയും ചെയ്തു തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമയായ ബില്ല എന്ന ചിത്രത്തിൽ നയന്താരയുടെ ഗ്ലാമറസും ബോൾഡുമായിട്ടുള്ള കഥാപാത്രം നയന്താരക്ക് കൂടുതൽ അവസരങ്ങൾ നേടിക്കൊടുത്തു നയന്താര സിനിമയിൽ വന്നു തുടങ്ങി അവസാനം വരെ നയന്താരയ്ക്ക് എതിരാളികൾ വളരെ കുറവായിരുന്നു നയന്താര തന്നെയായിരുന്നു എവിടെയും കണ്ടു നിന്നത് വില്ലു എന്ന സിനിമയിൽ അതീവ ഗ്ലാമറസായി എത്തിയ താരം ആ സിനിമയുടെ സംവിധായകനും നടനുമായ പ്രഭുദേവുമായി വീണ്ടും പ്രണയത്തിലായിരുന്നു ഭാര്യയെ ഉപേക്ഷിക്കാതെയായിരുന്നു പ്രഭുദേവ നയന്താരെ വിവാഹം കഴിച്ചത് ഭാര്യ നടുറോഡിൽ നിന്ന് നിന്നു പറഞ്ഞു നീയൊന്നും ഒരിക്കലും നന്നാവാൻ പോകില്ല എന്ന തരത്തിൽ പിന്നീട് നയന്താര പ്രഭുദേവ വിവാഹം കഴിച്ചെങ്കിലും അധികനാൾ ആ ബന്ധവും തുടർന്നില്ല ഗോസിപ്പുകളിലും വിവാദങ്ങളിലും ഒക്കെ പെട്ടു നിന്ന് നയന്താരയ്ക്ക് സിനിമകളും കുറഞ്ഞു തുടങ്ങി അപ്പോഴാണ് കരിയർ ബ്രേക്ക് സിനിമയായി മാറിയത് രാജാ റാണി എന്ന സിനിമ ആ ഒരു ഒറ്റ സിനിമയിലൂടെ തനിക്ക് ഐറ്റം സോങ്ങുകളും ഗ്ലാമർ വേഷങ്ങളും മാത്രമല്ല നല്ല കാമ്പുള്ള കഥാപാത്രങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കാനും അഭിനയിക്കാനും തനിക്ക് കഴിയുമെന്ന് അതോടെ നയന്താര തീരുമാനമെടുക്കുകയായിരുന്നു താനിനി ഗ്ലാമർ വേഷങ്ങളും മരം ചുറ്റി പ്രണയങ്ങളും മാത്രം ചെയ്യില്ലെന്ന് അതിനുശേഷം കരിയർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിച്ച നയന്താര അനുഷ്കാ ഷെട്ടി പ്രതിഫല പ്രതിഫലത്തുക ഉയർത്തിയതോടെ നയന്താരയും അഞ്ചു കോഴിയിലേക്ക് പ്രതിഫല തുക ഉയർത്തി അപ്പോഴാണ് നാനും റൗഡിദാൻ എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് ശിവ നയന്താരയുമായി അടുക്കുന്നത് തന്റെ സിനിമയിലെ സംവിധായകനുമായി വീണ്ടും നയന്താര പ്രളയത്തിലാവുകയായിരുന്നു ഒരുപാട് വർഷത്തെ നയന്താരയുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഇന്ന് തമിഴകത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ ആയി മാറിയത് ഇന്ന് നയന്താരയുടെയും വിഘ്നേശിയുടെയും വിവാഹ ദിനത്തിൽ തന്റെ വിവാഹ വീഡിയോ പോലും നെറ്റ്ഫ്ലിക്സ് എന്ന വമ്പൻ കമ്പനിക്ക് സംരക്ഷണാവകാശം നൽകിയത് കോടിക്കണക്കിന് രൂപയ്ക്കാണ് തമിഴകത്തെ മുഖ്യമന്ത്രി മുതൽ വൻനിര താരങ്ങളടക്കം നയന്താരയുടെ വിവാഹത്തിൽ പങ്കെടുക്കുകയും അകത്ത് പ്രവേശിക്കണമെങ്കിൽ പോലും റോഡ് നമ്പറും ഡ്രസ് കോഡും ആവശ്യമാണ് ഇനി നയന്താര വീണ്ടും സിനിമയിൽ സജീവമായി തന്നെ തുടരും കാമ്പുള്ള കഥാപാത്രങ്ങൾ അഭിനയിക്കുക എന്നത് തന്റെ ലക്ഷ്യമാണെന്നും അതുകൊണ്ട് തന്നെ ഇനിയും സിനിമകൾ അഭിനയിക്കുമെന്നും നയന്താര നേരത്തെ പറഞ്ഞിരുന്നു ഇന്ന് ഒരുപാട് പേരാണ് നയന്താരക്ക് വിവാഹ ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വരുന്നത്